പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ തൃശൂരിൽ BJP മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനാണ് എത്തുന്നത്. ഇതിന് മുന്നോടിയായി പ്രധാനമന്ത്രിയുടെ റോഡ് ഷോയും ഉണ്ടാകും. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനും പ്രധാനമന്ത്രി തുടക്കമിടും. ഔദ്യോഗിക പ്രഖ്യാപനത്തിന് മുമ്പേ സുരേഷ് ഗോപിയെ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടിക്കൊണ്ട് തൃശൂരിൽ BJP പ്രചാരണം തുടങ്ങി. പലയിടങ്ങളിലും ചുവരെഴുത്തുകൾ പ്രത്യക്ഷപ്പെട്ടു. ഇതോടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനുള്ള വേദി കൂടിയാകും. കേന്ദ്രമന്ത്രിമാരും ദേശീയ നേതാക്കളും അണിനിരക്കുന്ന വേദിയിൽ സുരേഷ് ഗോപിയും ഉണ്ടാകും. നാളെ ഉച്ചയ്ക്ക് 3 മണിക്ക് ഹെലികോപ്റ്ററിൽ കുട്ടനെല്ലൂർ ഹെലിപാഡിലാകും പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുക. തുടർന്ന് റോഡ് മാർഗം തൃശൂരിലേക്ക്. കളക്ടർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് സ്വീകരിക്കും. BJPയുടെ നേതൃത്വത്തിൽ കുട്ടനെല്ലൂരിലും ജില്ലാ ജനറൽ ആശുപത്രിക്ക് സമീപവും സ്വീകരണമൊരുക്കുന്നുണ്ട്. 3:30 സ്വരാജ് റൗണ്ടിൽ നിന്ന് നായ്ക്കനാലിലെ സമ്മേളനവേദിയിലേക്കുള്ള 1 കിലോമീറ്റർ ദൂരം റോഡ് ഷോ. 4:15 പൊതുസമ്മേളനം. 5:30 പ്രധാനമന്ത്രിയുടെ മടക്കയാത്ര. 24 തൃശൂർ. തൃശൂരിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സൂരജ് സജി ചേരുന്നു. സൂരജ് സജി, ഈ ഒരുക്കങ്ങൾ ഏത് ഘട്ടം വരെ എത്തി? നാളെ ഈ പ്രഖ്യാപിത പരിപാടികൾക്കപ്പുറത്ത് ഏതെങ്കിലും പ്രത്യേക വിഭാഗങ്ങളെ മോദി കാണാനുള്ള സാധ്യതയുണ്ടോ? എന്തെങ്കിലും രാഷ്ട്രീയ നീക്കങ്ങൾക്കുള്ള സൂചനകൾ ഉണ്ട് എന്ന് അറിയാൻ കഴിയുന്നുണ്ടോ? വേണു, എന്തായാലും ഈ ഘട്ടത്തിൽ അദ്ദേഹം മറ്റ് സന്ദർശനങ്ങളും അല്ലെങ്കിൽ മറ്റ് വ്യക്തികളും കാണുന്നില്ല എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. പ്രധാനമായും ഈ തൃശൂർ റൗണ്ടിലെ, സ്വരാജ് റൗണ്ടിലെ ഈ മഹിളാ സംഗമത്തിൽ പങ്കെടുത്തുകൊണ്ട് മടങ്ങും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം ഏറെ തന്നെയാണ്. അത് നമുക്ക് അത്തരത്തിൽ തന്നെ കാണേണ്ടതുണ്ട്. കാരണം ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ രാജ്യത്ത് തന്നെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന, അല്ലെങ്കിൽ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് പ്രചരണാർത്ഥം ആദ്യമായി പങ്കെടുക്കുന്ന ഒരു റോഡ് ഷോ, അതാണ് ഇപ്പോൾ തൃശൂരിൽ നടക്കാൻ പോകുന്നത്. ദേശീയ തലത്തിൽ തന്നെ പ്രത്യേകിച്ച് തൃശൂർ മണ്ഡലം ശ്രദ്ധിക്കപ്പെട്ടതാണ്. കാരണം സുരേഷ് ഗോപിയെ പോലൊരു താരം ഇവിടെ മത്സരത്തിലെത്തുന്നു. അതിലേറെ BJP ഏറ്റവും അധികം വിജയസാധ്യത കൽപ്പിക്കുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെയാണ് പ്രധാനമന്ത്രിയെ പങ്കെടുപ്പിച്ചുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എന്ന തരത്തിൽ ഒരു വലിയ പരിപാടി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ റോഡ് ഷോ എല്ലാമായി സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കുക എന്നത് തന്നെയാണ് BJP ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. അതിന് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. എന്തായാലും BJP സംബന്ധിച്ച് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപ് തന്നെ സുരേഷ് ഗോപിക്കായി തൃശൂരിൽ ഈ ചുമരെഴുത്ത് അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നും വിവിധ ഇടങ്ങളിൽ സുരേഷ് ഗോപിയെ വിജയിപ്പിക്കുക എന്ന തരത്തിൽ തെരഞ്ഞെടുപ്പ് ചുമരെഴുത്തുകൾ അടക്കം ഉണ്ടായിട്ടുണ്ട്. അതിന് തൊട്ടു പിന്നാലെയാണ് ഈ പ്രധാനമന്ത്രി ഇവിടെ എത്തുന്നത്. എന്തായാലും ഇതിനൊരു രാഷ്ട്രീയമായി തന്നെയാണ് കാണുന്നത്. CPM കോൺഗ്രസും അടക്കം ഇതൊരു രാഷ്ട്രീയ പ്രചരണമാണ് എന്ന് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ പറയേണ്ടത്, ഏതെങ്കിലും തരത്തിൽ കൃത്യ വിഭാഗങ്ങളുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുമോ ാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കാരണം തൃശൂർ അതിരൂപതയുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുമായി പരസ്യമായി BJPക്കെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി എത്തുന്നത്. എന്തായാലും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കൂടി കടക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതുണ്ട്. വേണു, ശരിയെ. ശ്രീകാന്തും ചേരുകയാണ് വാർത്തയുടെ വിശകലനത്തിനായി. ശ്രീകാന്ത്, എത്രമാത്രം രാഷ്ട്രീയ പ്രാധാന്യമുണ്ട് നാളത്തെ പ്രധാനമന്ത്രിയുടെ തൃശൂർ സന്ദർശനത്തിന്? ഇതിനു മുൻപ് പല ഘട്ടങ്ങളിലും പ്രധാനമന്ത്രി കേരളം സന്ദർശനം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തൃശ്ശൂരിലും എത്തിയിട്ടുണ്ട്. പക്ഷേ നാളത്തെ സന്ദർശനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കേരളത്തിലെ BJPയുടെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കിക്ക് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തുന്നത് എന്നുള്ളതാണ്. ജനുവരിയിൽ BJPയുടെ ഒട്ടനവധി പ്രധാനപ്പെട്ട പരിപാടികളുണ്ട്. BJP സംസ്ഥാന അധ്യക്ഷൻ നയിക്കുന്ന യാത്രകളുണ്ട്. അത് എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെയും കടന്നു പോകും എന്നുള്ളതും അവർ അറിയിച്ചിട്ടുണ്ട്. തൃശൂർ എന്ന് പറയുന്നത് BJP ഏറെ പ്രതീക്ഷ വയ്ക്കുന്ന കേരളത്തിലെ ഒരു ലോക്സഭാ മണ്ഡലം കൂടിയാണ്. അവിടെ സുരേഷ് ഗോപിയാണ് മത്സരിക്കുന്നത്. അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഈ സ്ഥലം തിരഞ്ഞെടുത്തതിൽ. അവിടെ നടക്കാൻ പോകുന്നത് മഹിളകളുടെ സമ്മേളനമാണ് എന്ന് പറയുമ്പോൾ പോലും വലിയ തോതിൽ BJP കേഡർമാരെ, പ്രവർത്തകരെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്, കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കാനാണ് നരേന്ദ്രമോദി എത്തുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രധാനമന്ത്രി എത്തുന്നതിൻ്റെ തുടർച്ചയായി കേന്ദ്രമന്ത്രിമാരുടെ ഒരു വലിയ നിര കേരളത്തിലേക്ക് എത്തുന്നുണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണ പ്രവർത്തനങ്ങൾക്ക് എന്നുള്ള കാര്യം കൂടി ഈ ഘട്ടത്തിൽ ഓർക്കണം. അതായത് മുൻപൊക്കെ പ്രധാനമന്ത്രി വന്നതുപോലെയുള്ള കേവലമായ ഒരു സന്ദർശനമല്ല, കേവലമായ ഒരു പാർട്ടി പരിപാടിയല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം, അതിന്റെ കിക്ക് സ്റ്റാർട്ടാണ് നാളെ കാണാൻ പോകുന്നത്. ശരിയെ. ശ്രീകാന്തും സൂരജ് സജീവമാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.